കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നു, എത്ര മണിക്കൂർ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും നീ പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തടത്തോളം കാലം നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയില്ല. ഞങ്ങൾക്ക് ആശ്രമത്തിലാണെങ്കിൽ അനേക മണിക്കൂറുകൾ പ്രാർത്ഥനയുണ്ട്. പാതിരാത്രി 12 മണിക്ക് അന്ന് ഞങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ. രാവിലെ 5 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഒരുമിച്ച് കൂടും. വൈകുന്നേരം 7 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടും. രാത്രി 9:30 മണിക്ക് വീണ്ടും രാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടും. ഇങ്ങനെ വിവിധ സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനകളുണ്ട്. അല്ലാതെയും ഞങ്ങൾക്ക് 1-2 പേരായും ഒക്കെയുള്ള തനിച്ചുള്ള പ്രാർത്ഥനകളും വേറെയുമുണ്ട്. ഇങ്ങനെ രാവും പകലും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന എന്നോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത്. എന്നോട് നീ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ നീ സ്വർഗത്തിൽ പോകില്ല, സ്വർഗസ്ഥനായി എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ആദ്യ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവിടുത്തെ വചനത്തെ ഉറപ്പിച്ചതായിട്ട് ഞങ്ങൾ കാണുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ അതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നില്ല? കർത്താവ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് ചെയ്തതിനേക്കാൾ അധികം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന്. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ കർത്താവ് ചെയ്തുപോലെയോ അതിനധികമോ ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയാതിരിക്കുന്നത് എന്തേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, കർത്താവ് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരെ പത്രോസിനെയും പൗലോസിനെയും ഫിലിപ്പോസിനെയും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് കൈക്ക് പിടിച്ച് വഴി നടത്തുന്നത് പോലെ കൊണ്ട് നടന്ന അനുഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. എന്നെ എന്തുകൊണ്ട് അതുപോലെ കൈക്ക് പിടിച്ച് വഴി നടത്തുന്നില്ല കർത്താവേ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു 1993 ജനുവരിയിൽ എറണാകുളത്ത് വെച്ച് എനിക്ക് ലഭിച്ചത്. ഞാൻ 1980-83 കാലഘട്ടങ്ങളിൽ എറണാകുളത്ത് കാർമൽ യൂത്ത് സെന്ററിന്റെ ഡയറക്ടറായും എറണാകുളം കാർമൽ തിയേറ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബിബ്ലിക്കൽ പ്രൊഫഷണൽ നാടക ട്രൂപ്പിന്റെ ഡയറക്ടറായും അവരെ സന്യാസ സമൂഹത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും വൈദിക വിദ്യാർത്ഥികളാകാൻ സന്യാസികളാകാൻ താല്പര്യമുള്ള യുവജനങ്ങളെ അതിനായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന വൊക്കേഷൻ പ്രൊമോട്ടറായിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. 1983 മുതൽ 1985 വരെയുള്ള കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്തെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, കലാ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ജേർണലിസത്തിലും കമ്മ്യൂണിക്കേഷനിലും മാസ്റ്റേഴ്സ് ബിരുദം എടുക്കുവാൻ എന്നെ അവിടെ അയച്ചു. അങ്ങനെ ഞാൻ അതിനായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്താണ് കഴക്കൂട്ടം എന്ന സ്ഥലം. അവിടെ എന്റെ ഒരു അങ്കിളും കുടുംബവും താമസമുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തന്റെ മൂത്ത മരുമകൾ ഏത് ബന്ധക്കോസ്റ്റാന്റെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതായി കേട്ടുവന്നു. കേട്ടതേ ഉള്ളൂ, വിളിച്ചു ചോദിക്കാൻ പോലും മറപ്പ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി ബന്ധുക്കോസ്റ്റാരുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകുകയും ഒരിക്കലുമില്ല. കാരണം പുരോഹിതന്മാരുടെ ഒരു കുടുംബമാണ്, കന്യാസ്ത്രീകളുടെ ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ബന്ധുക്കോസ്റ്റിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കുമ്പോൾ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് എന്റെ അങ്കിൾ അവളോട് വിളിച്ച് ചോദിച്ചില്ല. ഞങ്ങൾ കുടുംബത്തിൽ പലരും വൈദികരായിട്ടുണ്ടെങ്കിലും സന്യാസ സമൂഹത്തിൽ ബ്രൗൺ ഉടുപ്പൊക്കെ അണിഞ്ഞ സന്യാസ സമൂഹത്തിലെ അംഗമായിട്ട് ഞാൻ മാത്രമേ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചാൽ അവൾ എന്നെ അനുസരിക്കുമെന്നും എന്നോട് കള്ളം പറയുകയില്ലായെന്നും ഞാൻ അവളെ ശാസിച്ചാൽ എന്നെ അനുസരിക്കുമെന്നും കണ്ടിട്ടാണ് എന്റെ ആംഗിളി വിവരം എന്നോട് പറയുന്നത്. ഞാൻ അവളോട് ചോദിച്ചു, അവൾ എന്നോട് സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പിന്നെ ഒരു കാരണവശാലും ബന്ധുക്കോസ്റ്റ് വീടുകൾ പ്രാർത്ഥിക്കാൻ പോകാൻ പാടില്ല. ബന്ധുക്കോസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ ആൾക്കാരാണ്. ബന്ധുക്കോസ്റ്റിന്റെ സഭ എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ സഭയാണ്. അന്ത്യകാലത്ത് എന്റെ പേരും പറഞ്ഞ് പലരും വരുമെന്ന് ദൈവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ കൂട്ടരെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം അവരെവിടെയായിരുന്നു? ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കൊത്ത തകരകളെ പോലെ കുറെ പേര് അവിടെ നിന്നും ഇവിടെ നോക്കി പൊന്തി വന്നിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലും അഡ്രസ്സുള്ള കൂട്ടരാണ് ഇവര്? ഇവർക്ക് ബ്രിഡയിൽ ഇവർക്ക് പാരമ്പര്യമുണ്ടോ? ബ്രിഡയിൽ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ മെത്രാന്മാരോ ആരുമില്ല. എല്ലാം കൂടിയുള്ള കുറെ പാവപ്പെട്ട ഉപദേശിച്ചുമാർ ഇവർ വേദപുസ്തകത്തോട് കുറെ വാക്യങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കും. ആണുങ്ങൾക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സഹോദരിമാരെ കൂട്ടിക്കൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കും.
പഠിച്ചു വെച്ചിട്ടുള്ള ഈ വാക്യങ്ങൾ ഒപ്പിച്ചെന്ന് ചൊല്ലും. ഇത് കേൾക്കുന്ന പാവം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർ ഇത്രയും നന്നായിട്ട് വചനം പറയുന്നില്ലല്ലോ എന്നാണ്. അങ്ങനെ അവർ വാചനം കൊണ്ട് നിങ്ങൾ കുടുക്കി ബ്രെയിൻ വാഷ് ചെയ്ത് അവർ നിങ്ങളെ ബന്ധുക്കോസുകാരാക്കി മാറ്റും. അതുകൊണ്ട് എന്റെ കുഞ്ഞെ ഒരു കാരണവശാലും ബന്ധുക്കോസുകാരുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പാടില്ല. മാത്രമല്ല ഒരു മാതാവില്ലാത്ത കൂട്ടര് വരെ നമ്മുടെ വീട്ടിൽ കേറ്റുമ്പോഴില്ല. ഇവർക്ക് മത കൂട്ടത്തോടാണ് പോലും ഒഴിഞ്ഞ പാത്രമാണ് പോലും. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? പിന്നെ ഞാൻ എന്റെ മനസ്സ് കൂടി ചിന്തിച്ചു, യഥാർത്ഥ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഇവൾ ജനിച്ചു വളർത്തപ്പെട്ടിരുന്നു എങ്കിൽ ഇവൾ ഒരിക്കലും ബന്ധുക്കോസുകാരുടെ വീടുകൾ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളെ ശാസിച്ചു. പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് കടന്നുപോയി. അന്ന് എന്റെ പഠനം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു വരുന്നിരുന്ന ഒരു ഇന്റർനാഷണൽ റിലീജിയസ് ന്യൂസ് ഏജൻസി എന്റെ ആശ്രമ ശ്രേഷ്ഠന്മാരുടെ അനുവാദത്തോടുകൂടി എന്നെ അവർ അങ്ങോട്ട് ക്ഷണിച്ചു. അങ്ങനെ എന്റെ പഠനത്തെ തുടർന്ന് ആ ന്യൂസ് ഏജൻസിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറായും ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് വഹിക്കുന്ന വ്യക്തിയായിട്ടും മാറി. പൗരവൃത്തി പഠനത്തോ പൗരവൃത്തി ശുശ്രൂഷയോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1986 ഫെബ്രുവരി മാസം 1st ജോൺ പോൾ 2nd മാർപ്പാപ്പ തന്റെ ആദ്യത്തെ ഭാരത സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്നത്. 2nd അദ്ദേഹത്തിന്റെ കുർബാന തത്സമയ പ്രക്ഷേപണം ചെയ്യുവാൻ വാറ്റിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ റണ്ണിങ് കമന്ററി നടത്തുവാൻ അവർ തെരഞ്ഞെടുത്തു തന്നെയായിരുന്നു. മാർപ്പാപ്പ ബംഗ്ലാദേശ് സന്ദർശിക്കുവാനായിട്ട് കടന്നുപോയപ്പോഴും അത് കവർ ചെയ്യുവാൻ ഇന്ത്യയിൽ നിന്ന് എന്നെയാണ് അയച്ചത്. ഞാൻ എപ്പോഴൊക്കെ യൂറോപ്പിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ റോമിൽ നിന്ന് വാറ്റിക്കാൻ റേഡിയോ എന്നെ അങ്ങോട്ട് ക്ഷണിക്കുമായിരുന്നു. എന്നെ അവരെ വാറ്റിക്കാൻ റേഡിയോയ്ക്കായി ഇന്റർവ്യൂ ചെയ്യുകയും ഇംഗ്ലീഷിലും മലയാളത്തിലും എനിക്ക് പ്രഭാഷണം നടത്താൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1987 കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ CBCI സെന്ററിന്റെ മിനിസ്റ്ററായി എന്നെ ഡൽഹിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. 1987 കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ CBCI സെന്ററിന്റെ മിനിസ്റ്ററായി എന്നെ ഡൽഹിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ അവസരത്തിൽ 1989 വരെയുള്ള എന്റെ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് അനേക വ്യക്തിജീവിതങ്ങളുമായി ബന്ധപ്പെടുവാൻ, പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തിലുള്ള മന്ത്രി തലത്തിലുള്ള രാഷ്ട്രപതി വരെയുള്ള ആ നിലകളിലുള്ളവരുമായി ബന്ധപ്പെടുവാൻ അവസരങ്ങൾ ലഭിച്ചു. VR വെങ്കിട്ടരാമനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ CBCI സെന്ററിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തെ അനുമോദിക്കുവാൻ എനിക്ക് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കടന്നു പോകുവാൻ അവസരമുണ്ടായി. അങ്ങനെ അനേക ഉന്നത നിലവാരത്തിലുള്ള ആളുകളുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. 2 വർഷക്കാലം ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ നാഷണൽ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തു. സാർ ന്യൂസ് ഏജൻസി, സൗത്ത് ഏഷ്യൻ റിലീജിയസ് ന്യൂസ് ഏജൻസി, റോമിലെ വാറ്റിക്കാൻ റേഡിയോയ്ക്കും ഫിലിപ്പീൻസിലെ റേഡിയോ വേരിറ്റാസിനും എല്ലാം വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ആ വാർത്താ ഏജൻസിയുടെ മാനേജിംഗ് എഡിറ്ററായിട്ട് ഞാൻ നിയമിതനാകുന്നതും അപ്പോഴാണ്. അതോടൊപ്പം തന്നെ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, സൗത്ത് ഏഷ്യയിലെ കത്തോലിക്ക പ്രസ്സുകളും പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഗവേഷണം നടത്താനും കൺസൾട്ടൻസി ഇൻ പ്രിന്റ് മീഡിയ അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി എന്നെ ഡൽഹിയിൽ നിയമിച്ചു. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് അനേക രാജ്യങ്ങളിൽ കടന്നു പോകുവാനുള്ള അവസരങ്ങൾ കൈവന്നിട്ടുണ്ട്. 1989 ജർമ്മനിയിൽ വെച്ച് ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ കൗൺസിൽ മെമ്പറായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. വർഷത്തിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ചിലപ്പോഴൊക്കെ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എനിക്ക് കൗൺസിൽ മീറ്റിംഗിനും മറ്റ് പ്രോഗ്രാംസിനുമായി പോകുവാൻ അവസരങ്ങളുണ്ടായി. 1992 സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൽ വെച്ച് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കാത്തലിക് ന്യൂസ് ഏജൻസീസിന്റെ ഗവേണിംഗ് ബോഡി മെമ്പറായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.